ഒരു നല്ല കാഴ്ച ആസ്വദിക്കാനാണ് ഞങ്ങൾ കോഴിക്കോട് നിന്നും ബുള്ളറ്റ് എടുത്ത് കർണാടകയ്ക്ക് വെച്ചുപിടിച്ചത്. കാഴ്ച വേറൊന്നുമില്ല, ഇത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കർണാടക സംസ്ഥാനത്തെ അതിമനോഹരമായി മാറ്റുന്ന സമയമാണ്. ആ തക്കം നോക്കിയാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളും ചെത്തിപ്പൂക്കളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സന്ദർശകരെ എല്ലാ കൊല്ലവും ആകർഷിക്കും. മുത്തങ്ങ വനം കഴിഞ്ഞ ഉടനെയുള്ള ഗുണ്ടൽപ്പേട്ടിലാണ് പൂക്കൃഷി കൂടുതലായുള്ളത്. കോഴിക്കോട് നിന്നും എളുപ്പത്തിൽ എത്താവുന്ന പ്രദേശവും ഗുണ്ടൽപേട്ട തന്നെയാണ്. എന്നാൽ കർണാടക അതിർത്തി കഴിഞ്ഞെങ്കിലും പതിവിന് വിപരീതമായ റോഡിന് ഇരുവശത്തും സൂര്യകാന്തിയുടെയും ചെത്തിയുടെയും തോട്ടങ്ങൾ ഞങ്ങളെ വരവേറ്റിയില്ല. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോഴാണ് ആ തോട്ടങ്ങൾ കണ്ടുതുടങ്ങിയത്. കോവിഡ് ആയതിനാൽ ഇത്തവണ പൂക്കൃഷി ഇവിടെ കുറവാണ്. എന്നാൽ മറ്റ് കൃഷികൾക്കൊന്നും ഒരു കുറവുമില്ല. സൂര്യകാന്തിയുടെ മഞ്ഞയും ചെത്തിപ്പൂക്കളുടെ ഓറഞ്ചും കലർന്ന് കർണാടകയ്ക്ക് ലഭിക്കുന്ന ആ മനോഹരിത ഒട്ടും നഷ്ടപ്പെട്ടില്ലെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി. കർണാടകയിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ് പൂക്കൃഷി. കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് ചെത്തിപ്പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും ഇവിടെ നിന്നുമാണ്. കോവിഡ് വ്യാപനം മൂലം വരുമാനം നിലച്ച് പ്രതിസന്ധിയിലായ കേരളത്തിലെ കർഷകരുടെ എല്ലാം ആകെയുള്ള പ്രതീക്ഷയാണ് വരാനിരിക്കുന്ന ഓണവിപണി. ചെറുകിട കച്ചവടക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് പൂക്കളെ തന്നെയാണ്. കൊള്ളവില പറഞ്ഞാലും കാണം വിറ്റും ഓണം ഉണ്ണുന്ന മലയാളികൾ ഈ പൂക്കൾ വാങ്ങാതിരിക്കില്ല എന്ന കച്ചവടക്കാരുടെ പ്രതീക്ഷകൾ തെറ്റാതെ വറുതി മറന്ന് മലയാളികൾ പൂക്കളമിട്ട് ഓണം ആഘോഷിക്കട്ടെ എന്ന് മനസ്സിലാഗ്രഹിച്ചാണ് ഞങ്ങളും ഈ കാഴ്ചകളോട് വിട പറഞ്ഞ് കർണാടകയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയത്. എങ്കിലും ആ സൂര്യകാന്തി പൂക്കളുടെ കാഴ്ച മാസങ്ങളോളം മനസ്സിൽ നിന്നും മായാതെ നിൽക്കും. കാരണം അത്ര മനോഹരമാണ് കർണാടകത്തിലെ സൂര്യകാന്തി പൂക്കളും ചെത്തിപ്പൂക്കളും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.